Hi friends, welcome back to our channel. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. മിനിമം ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്നാണ്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഉഴുന്നിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർക്കാം. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പച്ചമുളകും ഉഴുന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് കുറച്ച് അരിപ്പൊടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നും പച്ചമുളകിന്റെയും കൂടെ മിക്സ് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മിക്സ് ആക്കിയ ശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. കുറച്ച് സ്പൈസി ആയിട്ട് വേണ്ടുന്നവരാണെങ്കിൽ ചേർക്കുന്ന പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം. അടുത്തായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അല്പം ഒന്ന് ലൂസ് ആക്കി എടുക്കാം. കുറച്ചൊരു കട്ടിയിലാണ് ഇപ്പോൾ നമ്മുടെ മാവ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. കുറേശ്ശെ മാവ് നമുക്ക് പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വറുക്കാൻ ആവശ്യമായ എണ്ണ ഒന്ന് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഈ പ്രസ് നന്നായിട്ട് ഒന്ന് പ്രസ് ആക്കാം. ഇതിനുപയോഗിക്കുന്ന ചില്ല് നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിൽ സെലക്ട് ചെയ്യാം. സാധാരണ മുറുക്കിന്റെ ഷേപ്പിലുള്ള ചില്ല് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ ചില്ല് തന്നെ വെച്ചിട്ട് നമുക്ക് ചെറിയ ഓരോരോ മുറുക്കായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്ന് പ്രസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് ചൂടായ എണ്ണയിലിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് 2 സൈഡ് നല്ലതായിട്ട് ഫ്രൈ ആക്കി മാറ്റാം. എല്ലാം ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എള്ള് ചേർക്കാം. വെള്ള എള്ളായാലും അല്ലെങ്കിൽ കറുത്ത എള്ളായാലും ഒക്കെ നമുക്ക് ചേർക്കാം. നല്ല വ്യത്യസ്തമായി എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുറുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കളർഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഉഴുന്നും കൂടെ ചേർക്കുന്ന കാരണം ഒത്തിരി കട്ടിയുമല്ല എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.